നമസ്കാരം പണിക്കൻകുടിയിൽ അയൽവാസി വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് സംശയരോഗം മൂലമെന്ന് തെളിയുന്നു തന്റെ വീടിന് അയൽപക്കത്ത് സിന്ധുവിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ബിനോയ് മറ്റെങ്ങും പോകാനും അനുവദിച്ചിരുന്നില്ല സിന്ധുവിന്റെ സഹോദരന്റെ കേസുമായി ബന്ധപ്പെട്ട ആറ് വർഷം മുമ്പ് കോടതിയിൽ എത്തിയപ്പോഴാണ് സിന്ധുവുമായി ബിനോയ് അടുപ്പത്തിലായത് ഈ സമയം മറ്റൊരു ക്രിമിനൽ കേസിൽ ബിനോയ് കോടതിയിൽ എത്തിയതായിരുന്നു ആ പരിചയം വളർന്ന് സൗഹൃദമായി അടുത്തടുത്ത് താമസവുമായി ഭർത്താവുമായിട്ടുള്ള അകൽച്ച മുതലെടുത്ത് സിന്ധുവിനെ സ്വന്തം നിലയ്ക്ക് ബിനോയ് തന്റെ വീടിനോട് ചേർന്ന് വാടക വീടെടുത്ത് താമസിപ്പിച്ചു ഈ സമയം ഇളയ മകൻ മാത്രമാണ് സിന്ധുവിനൊപ്പം ഉണ്ടായിരുന്നത് ഭാര്യയുമായി രണ്ടായിരത്തി പതിമൂന്നിൽ ബിനോയ് ബന്ധം ഇരുന്നു സിന്ധുവിന്റെ ഭർത്താവായ പെരിഞ്ചാങ്കുട്ടി താമട്ടത്തിൽ ബാബുവിന് അടുത്തിടെ ക്യാൻസർ ബാധിച്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു രോഗബാധിതനായതോടെ അകൽച്ച കണക്കാക്കാതെ സിന്ധു ഭർത്താവിനെ കാണാൻ ആശുപത്രിയിൽ പോയി ഇത് ബിനോയ്ക്ക് ഇഷ്ടമായി വിലക്കുകയും ചെയ്തു തിരിച്ചു വന്നത് മുതൽ സിന്ധുവുമായി ബിനോയ് തർക്കവും വഴക്കുമായി ഇതിനിടയിൽ ബാബു പെരിഞ്ചാങ്കുട്ടിയിലെ വീട്ടിലേക്ക് എത്തി ഇവിടെയും സിന്ധുവിനെ പോകാൻ ശ്രമിച്ചിരുന്നു ഇതോടെ തന്നിൽ നിന്ന് സിന്ധു അകലുകയാണെന്ന് ബിനോയ്ക്ക് തോന്നി ഇളയ മകനെ ബിനോയിയുടെ സഹോദരിയുടെ അടുക്കൽ രാത്രി കൂട്ടുകിടക്കാൻ പറഞ്ഞ വിട്ട ശേഷം സിന്ധുവിനെ കൊലപ്പെടുത്തി അടുക്കളയിൽ കുഴിച്ചിടുകയായിരുന്നു മൃതദേഹം കുഴിച്ചിട്ടു ശേഷം ചാണകം ഉപയോഗിച്ച് തറം മെഴുകി മുകളിൽ അടുപ്പ് പണിതു ഇതിന് മുകളിൽ ജാതിപത്രി ഉണക്കാൻ ഇട്ടിരുന്നു തെളിവ് നശിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു അടുക്കളയിൽ നാലടിയോളം താഴ്ചയിലുള്ള കുഴിയിൽ ചമ്രം പടിഞ്ഞി ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വസ്ത്രങ്ങളില്ലായിരുന്നു തലയിലൂടെ പ്ലാസ്റ്റിക് കവറിട്ടിരുന്നു ചെറിയ അടുക്കളായതിനാൽ ഭിത്തി പൊളിച്ച് മാറ്റിയ ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് ശനിയാഴ്ച രാവിലെ എട്ടരയ്ക്ക് വെള്ളത്തോൽ സി ഐ ആർ കുമാറിന്റെയും ഇടുക്കി തഹസിൽദാർ വിൻസെന്റ് ജോസഫിന്റെയും നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുക്കാൻ ശ്രമം ആരംഭിച്ചത് പതിനൊന്ന് മണിയോടെ പുറത്തെടുത്തു മൂക്കുത്തിയും പല്ലും കണ്ട് സിന്ധുവിന്റെ മകനാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് തഹസിൽദാരുടെ നേതൃത്വത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സയന്റിഫിക് ഫോറൻസിക് വിദഗ്ധരെ വിശദമായ തെളിവെടുപ്പും നടത്തി മൃതദേഹത്തിന് സമീപത്ത് നിന്നും വറ്റൻമുളക് വിതറിയ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട് സിന്ധുവിനെ കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ട് മുതലാണ് കാണാതായത് ഓഗസ്റ്റ് പതിനൊന്നിന് രാത്രി പതിമൂന്ന് വയസ്സുള്ള സിന്ധുവിന്റെ മകൻ അഖിലിനെ ബിനായുടെ സഹോദരിയുടെ വീട്ടിലേക്ക് കൂട്ടുകിടക്കാൻ വിട്ടിരുന്നു പന്ത്രണ്ടിന് മകൻ വീട്ടിലെത്തിയപ്പോഴാണ് സിന്ധുവിനെ കാണാതായതും പിന്നീട് പോലീസിൽ പരാതി കൊടുത്തതും